ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ടെ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട്. അപ്പം ഇന്ന് നമ്മളൊരു അടിപൊളി കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന നമ്മുടെ അടിപൊളി ഒരു പിസ്ത ഡ്രിങ്കുമായിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിലും വളരെ ഈസിയിലും നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്ന് നോക്കി നോക്കാം. ഞാനിത് അവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് പാലിന് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കസ്കസ് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പഞ്ചസാര, പിന്നെ നമ്മുടെ മാസ്റ്റേഴ്സിൻ്റെ പിസ്ത മിൽക്ക് മിക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും വന്നിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കസ്കസ് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിത് ആ കുതിർത്താൻ വേണ്ടിയിട്ട് ഇതാ 3-4 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കസ്കസ് ആവശ്യാനുസരണം ഇടാം കേട്ടോ. ചിലവർക്കത് കൂടുതൽ ഇഷ്ടമുണ്ടാവില്ല, ചിലവർക്കത് കൂടുതൽ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാനിതാ ഇവിടെ പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് എടുത്തു നോക്കാം. വെള്ളത്തിൽ കസ്കസ് ഇട്ടപ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ കുതിർന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ കസ്കസ് ഇത് അവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കി നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ആ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും കട്ടി കൂട്ടണമെങ്കിൽ പച്ചവെള്ളത്തിൻ്റെ അളവ് നമുക്ക് കുറച്ചാൽ മതി. അങ്ങനെ ഞാനിതാ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഇതാ ഒരു 3 ടീസ്പൂണ് നമ്മുടെ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിൻ്റെ അളവ് നമുക്ക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതാ ഇനി ഒരു 2-3 തുള്ളി പിസ്ത എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നല്ല കളറും വന്നിട്ടുണ്ട്, നല്ല ഫ്ലേവറും ഉണ്ടാവും കേട്ടോ കുടിക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പിസ്ത ഡ്രിങ്ക് മിൽക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല കളറാണ് കേട്ടോ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പാലിൽ അധികം വെള്ളം ഒഴിക്കാത്തത് കാരണം നല്ല കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെയല്ലേ, പിസ്ത എസൻസ് മാത്രമാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.